السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله، أما بعد. رب زدنا علما وحلما وفهما وعقلا وأدبا كاملا، رب تمن بالخير والسعادة. يدهم سنهم ملا عند كلاس رومي لأنه بطبري نمرة كلاس رومي لدسكري كورتي سمشنغل كوند അന്വേഷണങ്ങളുണ്ട്. ഇൻഷാല്ലാ അതിൻ്റെയൊക്കെ ജവാബിലേക്ക് കടന്നു വരാം. പടച്ചറബ് തോഫിക്ക് ചെയ്യട്ടെ. അതിൻ്റെ കൂടെ സക്കാത്തിൻ്റെ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണം വന്നു. മുമ്പ് ചർച്ച ചെയ്ത ആയതുകൊണ്ട് അഡ്മിൻ ഡെസ്കിനായിട്ട് കൊടുക്കുകയും ആ വോയിസ് ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അത് കേട്ട് അവർക്ക് അതുകൊണ്ട് തൃപ്തികരമായോ അതോ അതിലെന്തെങ്കിലും മറ്റുണ്ടോ എന്നറിയില്ല. അറിയിച്ചാൽ വീണ്ടും ഇൻഷാല്ലാ അതേക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിൻ്റെ കൂടെ ഒരു സംശയം ഇപ്പോൾ ഇവിടെ വന്നത് പിന്നെ പണയം വെച്ച പിന്നെ ആഭരണത്തിന് എന്നതാണ്. ഇവിടെ പണയം വെച്ചു, അത് ബാങ്കിൽ കൊണ്ടുപോയി വെച്ചു, അപ്പോ അതിന് പലിശ കൊടുക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ആ പിന്നെ ഒരു വിഷമഘട്ടവും അതിനകത്തുനിന്ന് ഞാൻ വായിച്ചെടുത്തു. ശരിയാണ്, ബുദ്ധിമുട്ടാകുന്ന സമയത്ത് ചിലപ്പോൾ മറ്റുള്ള സഹകരണങ്ങൾ കിട്ടാതെ പോയതിന്റെ പേരിലാണ് നാം അത് ചെയ്തത് എന്നതൊക്കെയാണ്. എങ്കിലും അതിന്റെ ബാഹ്യമായ ഭാഗം അതാണ് എങ്കിൽ പോലും പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാമിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഒരിക്കലും നമുക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു വ്യവസ്ഥ ഇല്ലല്ലോ. അതാണ് അതിൽ പ്രധാനമായിട്ടും നാം ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. കാരണം സാമ്പത്തികമായ ഇടപാടുകൾ പലതും ചെയ്യാം. അതിന് അങ്ങനെ ഒരു സഹോദരൻ മറ്റൊരാളോട് അപേക്ഷിച്ചിട്ട് അയാൾ അതിനെ സഹായിക്കാൻ മുതിരുന്നില്ല എങ്കിൽ അതിന്റെ കുറ്റഭാരം നമുക്കുണ്ട് എന്ന് നാം ഓർക്കേണ്ടതും ഉണ്ട്. അത് പറയാതിരിക്കാനും വയ്യ. വാസ്തവത്തിൽ വളരെ ചിന്തിക്കണം. നമുക്ക് ഇവിടെയുള്ള ഈ മാല് ഒന്നും നമ്മുടേതല്ല, ഈ ഭൂമി നമ്മുടേതല്ല. പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാമിന്റെ അകത്ത് നിന്നുകൊണ്ട് പഠിക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പോ ഒരാൾക്ക് വീട് വെക്കാൻ, പുരയിടം വെക്കാൻ സ്ഥലമില്ലാതെ വരികയും അടുത്ത അയൽവാസിയാവട്ടെ, അവന് കണ്ടമാന സ്ഥലങ്ങളുണ്ട്, 10 ഏക്കറയോ 5 ഏക്കറയോ ഒക്കെ ഉണ്ട്. ഇവൻ അതിൽ ഞെരുങ്ങിക്കൂടി നിൽക്കുന്നതാണെങ്കിൽ ആ അയൽവാസിയുടെ ഹക്കാണ്, ബാധ്യതയാണ്, കടമയാണ്, വുജൂബാണ് ഇവന് വീട് വെക്കാൻ സ്ഥലം കൊടുക്കലെന്ന. അവിടെ അനന്തരാവകാശവും കൂടിയല്ല. ഇതൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട കിതാബുകളിൽ ആധികാരികമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് വെക്കുമ്പോൾ ഒരു സഹോദരന് ഇങ്ങനെ ഒരു പലിശയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് മുസ്ലിം ഉമ്മത്തിന്റെ ബാധ്യതയും കടമയുമാണ്. എന്റെ ഈ പിന്നെ വോയിസ് കേൾക്കുന്ന എന്റെ ഗ്രൂപ്പിലുള്ള ആളുകൾ വളരെ ഗൗരവത്തിൽ ഈ വിഷയം കണക്കിലെടുക്കണം. നമ്മൾ പറയുന്ന വിഷമം കൊണ്ട് തന്നെയാണ്, ചോദിക്കാൻ മടി കൊണ്ടാണ്, നമ്മുടെ ഇജ്ജത്ത് കൊണ്ടാണ് ഒക്കെ. ശരിയാണ്, ഇതൊന്നും അനുഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഈ പറയുന്ന ഞാനാണെങ്കിലും ചിലപ്പോൾ അങ്ങനെയുള്ള വിഷമങ്ങൾ വരാതിരിക്കില്ല. ഒന്നും ആർക്കും ഇവിടെ ധൈര്യത്തോടുകൂടെ ഒന്നും പറയാനൊന്നും പറ്റുന്നില്ല. പക്ഷെ എങ്കിലും മൊത്തത്തിൽ നമുക്ക് സാമ്പത്തിക ശേഷിയും മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന ഒരു ചുറ്റുപാടും ഉണ്ട് എങ്കിൽ, ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഇങ്ങനത്തെ വിഷമങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനോട് സഹകരിക്കാനുള്ള മനോഭാവം ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയും കടമയുമാണ് എന്ന് വളരെ എളിമയോട് കൂടെ ആ വിഷയം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതെല്ലാവരും ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. അത് കുടുംബത്തിലാണെങ്കിലും, അയൽവാസിക്കാണെങ്കിലും, സുഹൃത്തിനാണെങ്കിലും, എവിടെയാണെങ്കിലും അത് ചെയ്യണം. അത് അന്യനാട്ടുകാരനാണെങ്കിലും ചെയ്യാം, ഒക്കെ ഉമ്മത്ത് മുസ്ലിമാണ്, അതിൽ യാതൊരു സംശയവും വേണ്ടല്ലോ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്‌വ, പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം എങ്ങനെയാണ്? മുഅ്മിനുകൾ പരസ്പരം ഏകോദര സഹോദരങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഒരു ഉമ്മയിൽ നിന്നും ഉപ്പയുള്ള സഹോദരന്മാർക്കാണ് ആ പദം ഉപയോഗിക്കുക. അതാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളതും. അത് ഒന്ന് കണക്കിലെടുക്കണമെന്ന് വളരെ വിനയ ഭാഷയിൽ ഉണർത്തിക്കൊണ്ട് തന്നെ മസലിന്റെ ഭാഗം പറയാം. അതായത് ഇപ്പൊ ബാങ്കിൽ കൊണ്ടുപോയി വെച്ചു, അതിനുമേൽ പലിശ ബന്ധപ്പെടുകയാണ്. അങ്ങനെ പലിശ വന്നു, അതിന്റെ പേരിലുള്ള മാനസികമായ വിഷമം ഒരു ഭാഗത്ത്, റബ്ബിന്റെ കോർട്ടിൽ ഉണ്ടാകുന്ന ആ ഒരു വിഷമം മറ്റൊരു ഭാഗത്ത്, അതൊക്കെ അവിടെ ഉണ്ട്. എന്നാൽ പിന്നെ അതിന് സകാത്ത് എങ്ങനെയാണ് എന്നതാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇവിടെ ആഭരണം എന്നാണ് വാക്കിൽ വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് കോയിൻസുകളൊന്നും അല്ല. അപ്പൊ ആഭരണമാക്കി അത് വെച്ചത് എനിക്ക് തോന്നുന്നത് ഒന്നൊരിക്കൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടേതായിരിക്കാം, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചായിരിക്കാം, അല്ലെങ്കിൽ ഉമ്മയുടെ ആയിരിക്കാം. അപ്പോ അവർ ധരിക്കപ്പെടുന്നതാണ് എങ്കിൽ വളരെ ചിന്തിക്കുക, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അവരുടെ ഉമ്മാന്റെതോ മക്കളുടേതോ അതല്ലെങ്കിൽ ഭാര്യയുടേതോ അല്ലെങ്കിൽ ഇളയച്ചു മൂത്തച്ചു പോലുള്ളവരൊക്കെ ആയിരിക്കാം, വീട്ടിൽ ധരിക്കുന്നവരായിരിക്കാലോ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് വളരെ ചിന്തിക്കുക, മനസ്സിലാക്കുക, അത് ആഭരണമാണ്, ധരിക്കപ്പെടുന്നതാണ്, അത് കൊണ്ടുപോയിട്ടാണ് നാം പണയം വെച്ചത് എങ്കിൽ, നമ്മുടെ ഷാഫിഈ മദ്ഹബ് പ്രകാരം നമുക്ക് അനുവദനീയമായിട്ടുള്ള ആ ഹുലിയിൽ, ആഭരണത്തിൽ സകാത്ത് ഇല്ല. അത് കച്ചവടത്തിന് വേണ്ടിയാണെങ്കിലും ഇല്ല എന്ന അഭിപ്രായം നമ്മുടെ മദ്ഹബിൽ ഉണ്ട്.
എന്നിരിക്കെ തന്നെ അവിടെ ഒരു വലിയ നല്ല വിശദീകരണം നമ്മുടെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്, മറ്റു മദ്ഹബിലും കാണുന്നുണ്ട്. അതായത് ഒരു ഉറുഫ് അംഗീകരിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു ആഭരണം, ആ ആഭരണമാണ് എന്ന് അതിന് വിശദീകരിക്കുന്നുണ്ട്. ഇനി അതല്ലാതെയാണെങ്കിലും ഫിഖ്ഹിയായ മസല പ്രകാരം ഷാഫി മദ്ഹബിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണെങ്കിൽ അവൻ അതിൽ കുറ്റക്കാരനാകുന്നില്ല, അവൻ ഒരു മദ്ഹബിൽ നിന്നതുകൊണ്ട് തന്നെ. പക്ഷെ മറ്റു മദ്ഹബുകളിലെ അഭിപ്രായത്തെയും മാനിക്കപ്പെടേണ്ടതും അതിന് എഹ്തിയാത്ത് ചെയ്യേണ്ടതും സൂക്ഷ്മത പാലിക്കേണ്ടതും ആയതുകൊണ്ട് തന്നെ നമ്മുടെ മദ്ഹബിൽ ഇതിന്റെ മറുവശം വിശദീകരിക്കുന്നത് കൊണ്ട് തന്നെയും നാം അവിടെ ഒന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ടതും കൂടി ഉണ്ട്. എന്ത്? അതായത് ആ പാഭരണം നമ്മുടെ കൂട്ടുകുടുംബങ്ങളിലുള്ള നമ്മുടെ സമക്കാരായ ആളുകൾ ധരിക്കുന്ന കൂട്ടത്തിൽ എണ്ണുകയാണെങ്കിൽ അവർ ഏകദേശം എല്ലാവരും എളാപ്പ മൂത്താപ്പ മക്കള് അല്ലെങ്കിൽ ഇളയമ മൂത്താപ്പ മക്കള്, അതുപോലെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ അത്ര 40 പവനൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്കത് അനുവദനീയമാണ്, അവരുടെ പാപരണമാണത്. അപ്പോൾ ആ നിലക്കുള്ള ഒരു ആഭരണമാണ് എങ്കിൽ അവർക്കതിന് സക്കാത്ത് ബാധിക്കുന്നില്ല എന്ന് തന്നെയാണ്. അതേസമയത്ത് മർഹൂനായ സാധനത്തിന് സക്കാത്തുണ്ടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഉണ്ട് എന്നാണ്. ഇവിടെ ഇത് ആഭരണമായതുകൊണ്ട് തന്നെ ആ ആഭരണം അവർക്ക് ധരിക്കൽ ഹലാലായതും ഉറുഫ് അവർക്ക് അംഗീകരിക്കപ്പെട്ടതുമായ നിലയിൽ ഉള്ളത് കൊണ്ട് അതിന്റെ മേൽ സക്കാത്ത് ബന്ധപ്പെടുന്നില്ല. അതേസമയത്ത് മറിച്ചാണ്, അവർ ഏകദേശം അവരൊരു 20, 25, 30 ഒക്കെ ധരിക്കാനുള്ളവരാണ് എങ്കിൽ അതിന്റെ ബാക്കി വരുന്നതിന്റെ മേൽ സക്കാത്ത് ബന്ധപ്പെടുന്നതാണ് എന്നുകൂടി മനസ്സിലാക്കണം. അങ്ങനെ ആണെങ്കിൽ ഏകദേശം ഇന്നത്തെ അവസ്ഥയിൽ നമ്മുടെ നാട്ടിന്റെ ഉറുഫിന് ഒരു 40 പവനൊക്കെ സാധാരണഗതിയിൽ ഉപയോഗിക്കപ്പെടുന്നത് തന്നെ ആയിട്ട് കാണുന്നുണ്ട്. അങ്ങനെയാണ് അധിക കുടുംബവും ഉള്ളതും. പഴയ കാലത്ത് കുറച്ചൊക്കെ മുമ്പ് ഒരു 10, 15 വർഷത്തിന് മുമ്പുള്ളവർക്കാണ് 20, 25 ഒക്കെ നിന്നത്. അതിനിപ്പോൾ ഉള്ള അവസ്ഥക്ക് അങ്ങനെ മാറിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോ ആ രീതിയിൽ അതിനെ വിലയിരുത്തപ്പെടുമ്പോൾ അതിന്റെ മേൽ സക്കാത്ത് ബന്ധപ്പെടുന്നില്ല. മറിച്ച് ഒരു 30 പവനൊക്കെ ധരിക്കപ്പെടേണ്ടുന്ന ഉറുഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂട്ടുകുടുംബാദികളൊക്കെ അങ്ങനെയാണ് എങ്കിൽ അതിന്റെ ബാക്കി വരുന്നതിന് എന്ത് വരും? സക്കാത്ത് വരും. അപ്പോ ഒരു 30 എന്ന് പറയുമ്പോൾ പിന്നെ 10 പവന് ബാക്കിയുണ്ട്. അപ്പോ 85 ഗ്രാമിന്റെ തോത് അനുസരിച്ച് അപ്പോ 10.5 പവനാണ് വേണ്ടത്. അപ്പോ അത് ഇതിന് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഒരു എഹ്തിയാത്തിന് വേണ്ടി സൂക്ഷ്മതയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തിട്ട് അതിന്റെ പേരിൽ മാത്രം എന്ത് വരും? ജക്കാത്ത് വരും എന്നതാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പോ 85 ഗ്രാം ആകുമ്പോ അതിനെ 40 കൊണ്ട് ഹരിക്കുമ്പോ 2.5 ഇല്ലേ, അപ്പൊ അതായിരിക്കും വരിക. അപ്പൊ ആ ജക്കാത്ത് അതിന്റെ മേൽ ആ നിലക്കാണെങ്കിൽ ബന്ധപ്പെടും എന്ന് മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇനി അതല്ല ഷാഫി മദ്ഹബിൽ നിന്നുകൊണ്ടും ഈ ഒരു പ്രയാസ ഭാഗം അവിടെ ഉള്ളത് കൊണ്ടും ഇനി ഒരാൾ അതിന്റെ മേൽ ജക്കാത്ത് കൊടുക്കാതെ വന്നിരുന്നുണ്ടെങ്കിൽ ബേജാറാവാനില്ല, നമുക്കൊരു മദ്ഹബ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ എന്നും കൂടി മനസ്സിലാക്കുക. വിഷയം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും മറ്റെന്തെങ്കിലും അതിൽ കെട്ടിക്കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അന്വേഷിക്കുക, ഇൻഷാല്ലാ സംസാരിക്കാം. ഇനി ബാക്കിയുള്ളതിന് ഞാൻ ഇൻഷാല്ലാ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ജവാബുമായിട്ട് വരാം. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.